ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. വൻതോതിൽ ചന്ദനം കടത്തുന്ന സംഘത്തിലെ രണ്ടുപേരെ ഷൊർണൂരിൽ വനംവകുപ്പ് പിടികൂടി. പെരുമ്പാവൂർ അല്ലപ്ര, ചുറപ്പുള്ളി മുഹമ്മദ് കുഞ്ഞ, മകൻ നിസാർ എന്നിവരെയാണ് ഷൊർണൂർ വനംവകുപ്പ് പിടികൂടിയത്. ഇവരിൽ നിന്നും 270 കിലോഗ്രാം ചന്ദനമരത്തടികളും പിടിച്ചെടുത്തിട്ടുണ്ട്. കരിമ്പുഴ ഭാഗത്ത് നിന്നും പെരുമ്പാവൂരിലേക്ക് മിനി ലോറിയിൽ കൊണ്ടുപോകും വഴി വടക്കാഞ്ചേരി അകമലയിൽ നിന്നും ഫോറസ്റ്റ് ഫ്ലയിംഗ് സ്ക്വാഡാണ് ഇവരെ പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവരെ പിടികൂടിയതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കരിമ്പുഴയിൽ നിന്നാണ് ചന്ദനം ലഭിച്ചതെന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് ഷൊർണൂരിലേക്ക് കൈമാറുകയായിരുന്നു. മുഹമ്മദ് കുഞ്ഞും നിസാറും ചന്ദനം കടത്തുന്ന സംഘത്തിലെ കണ്ണികളാണെന്നാണ് വനംവകുപ്പിന് ലഭിക്കുന്ന വിവരം. ഇവർക്ക് ചന്ദനം നൽകിയത് കരിമ്പുഴ സ്വദേശിയാണെന്നും വനംവകുപ്പിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വനംവകുപ്പിന്റെ തിരുവാഴിയോട് സെക്ഷൻ പരിധിയിൽ നിന്നാണ് ചന്ദന മരങ്ങൾ മുറിച്ചെടുത്തതെന്നും കണ്ടെത്തി. വനംവകുപ്പിന്റെ സ്ഥലത്തു നിന്നല്ലെന്നാണ് പ്രാഥമിക വിവരം. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തു നിന്നും മുറിച്ച് കടത്തിയതാണെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. മുമ്പും ഇവർ ചന്ദനം കടത്തിയിട്ടുണ്ടെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ വ്യക്തമായി. ഒറ്റപ്പലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജിയാസ് ജമാലുദ്ദീൻ ലബ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വി താറുഷ്, ബീറ്റ് ഓഫീസർമാരായ കെ പ്രഭാത്, സി എൽ അശ്വന്ത് എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത്. ലക്ഷൂറിയസ് മേക്കോവർ സ്റ്റുഡിയോ, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, കുളപ്പുള്ളി.